നമസ്കാരം, ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. സൂര്യനെല്ലി കേസിലെ 35 പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി നടപടി സുപ്രീംകോടതി റദ്ദാക്കി. കേസ് വീണ്ടും പരിഗണിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. വി എസ് അച്യുതാനന്ദനെ പുറത്താക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന് കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ചേരും. പേരൂച്ചാൽ പാലം പണി ഒരു മാസത്തിനകം തുടങ്ങാൻ കഴിയുമെന്ന് രാജു എബ്രഹാം എംഎൽഎ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സൂര്യനെല്ലി കേസിലെ 35 പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി നടപടി സുപ്രീംകോടതി റദ്ദാക്കി. ഹൈക്കോടതി വിധി ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ സുപ്രീംകോടതി കേസ് വീണ്ടും പരിഗണിക്കാൻ ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചു. സംസ്ഥാന സർക്കാരും പെൺകുട്ടിയെ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് സുപ്രീംകോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഒന്നാം ഘട്ടം 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പദ്ധതി വേഗത്തിൽ നടപ്പാക്കുന്നതിന് ടീകോവിന് പൂർണ്ണ പിന്തുണയും മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തു. 4 ഘട്ടമായി പദ്ധതി പൂർത്തിയാക്കുമെന്ന് ടീകോം അധികൃതർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്തീം തീർക്കുവാൻ 600-ആം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാത്രീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. വി എസ് അച്യുതാനന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ ഒരിഞ്ചു പോലും പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന് കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ സിപിഐഎം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു. ഇതിനിടെ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച നടക്കും. പേരൂച്ചാൽ പാലത്തിന്റെ പണി അടുത്ത മാസം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് രാജു എബ്രഹാം എംഎൽഎ പറഞ്ഞു. സിറ്റി വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പേരൂച്ചാൽ പാലത്തിന്റെ പുതുക്കിയ ഡിസൈനിനും എസ്റ്റിമേറ്റിനും ചീഫ് എഞ്ചിനീയർ അംഗീകാരം നൽകിയിട്ടുണ്ട്. 6.44 കോടി രൂപയാണ് പുതുക്കിയ എസ്റ്റിമേറ്റ് തുക. ഇനി ഇതിന് മന്ത്രിസഭയുടെ അനുമതി കൂടി വേണമെന്ന് എംഎൽഎ പറഞ്ഞു. ചെന്നൈ ഐഐടി വിദഗ്ധൻ ശ്രീ ഡോക്ടർ അരവിന്ദാഷൻ വന്ന് നടത്തിയ പരിശോധനയെ തുടർന്ന് അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 44 ലക്ഷം രൂപയാണ് ഈ പാലത്തിന് അധികമായി വേണ്ടത്. പെരുച്ചാൽ പാലത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് നേരത്തെ, അതായത് 3 വർഷം മുമ്പ്, അന്ന് ഡോക്ടർ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ മാന്യവിരുദ്ധ പാക്കേജിൽ 6 കോടി രൂപ നമുക്ക് അനുവദിച്ചിരുന്നു. അന്ന് 6 കോടി രൂപ അനുവദിച്ച ആ പണം കൊണ്ടാണ് നമ്മൾ പെരുച്ചാൽ പാലം ടെൻഡർ ചെയ്തത്. ടെൻഡർ ചെയ്യുക മാത്രമല്ല, ഇപ്പോൾ എടുത്തിരിക്കുന്ന കോണ്ടൂർ കൺസ്ട്രക്ഷൻസ് അവർ എഗ്രിമെൻ്റ് വെക്കുകയും ചെയ്തു. അടുത്ത പടിയായിട്ട് ധനകാര്യ വകുപ്പിലേക്കാണ് പോകേണ്ടത്. നാളെ നിയമസഭ തുടങ്ങുന്നത് കൊണ്ട് നാളെ തിരുവനന്തപുരത്ത് വെച്ച് ധനകാര്യ വകുപ്പ് സെക്രട്ടറിയുമായിട്ട് ഞാനൊരു ചർച്ച വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ധനകാര്യ വകുപ്പ് കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സങ്ങൾ മാറിക്കിട്ടാൻ സഹായകരമാകും. എന്തായാലും ഇപ്പോൾ പെരുച്ചാൽ പാലം നിർമ്മിക്കും എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാര്യമായ തടസ്സങ്ങളില്ലെങ്കിൽ അടുത്ത മാസം നിശ്ചയമായിട്ടും പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ശനിയാഴ്ച പുതുതായി അനുവദിച്ച മീഡിയേഷൻ സബ് സെന്ററിന്റെ ഉദ്ഘാടനം നടക്കും. പത്തനംതിട്ട ജില്ലാ ജഡ്ജി എൻ രവി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജി വി കെ മോഹനൻ ഉദ്ഘാടനം നിർവഹിക്കും. ആന്റോ ആന്റണി എം പി, രാജു എബ്രഹാം എംഎൽഎ തുടങ്ങിയവർ പങ്കെടുക്കും. റാന്നി മാമുക്കിൽ മർമോ ഡിസൈനർ ട്രയൽസ് എന്ന പേരിൽ പുതിയ സ്ഥാപനം ഇന്ന് പ്രവർത്തനം ആരംഭിച്ചു. ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം നിർവഹിച്ചു. രാജു എബ്രഹാം എംഎൽഎ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നിപ്പുത്തൻ പറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് അനിതാനിൽ കുമാർ, ആലിച്ചൻ ആറോന്നിൽ, ഫാദർ എ ടി തോമസ് അറയ്ക്കൽ, ഫാദർ രാജൻ എബ്രഹാം കുളമടയിൽ, അനി വലിയകാലായിൽ, പി ടി സാക്കറിയ, മാത്തുക്കുട്ടി മൂലേത്തറ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി.
വർമ്മ ഡിസൈനർ ടൈൽ ഇന്ന് പുതിയ ഷോറൂമിലേക്ക് മാറി ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു. കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങളേറെ സ്നേഹിക്കുന്ന ഒരു സ്ഥാപനമാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ ഇതിൻ്റെ ഉടമസ്ഥ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടി കൂടുതൽ ഫലപ്രദമായ സേവനം ജനങ്ങൾക്ക് നൽകത്തക്ക രീതിയിലാണ് പുതിയ ഷോറൂം എന്ന് ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതിലെ ഡിസൈനർ ടൈൽസ് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ അത് വിതരണം ചെയ്യുമ്പോൾ പുറത്തു നിന്നുള്ള ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ വളരെ വില കുറച്ച് വളരെ നല്ല ക്വാളിറ്റിയുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ക്വാളിറ്റിയുള്ള സാധനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടുകാരൻ തന്നെ ഇങ്ങനെയൊരു നല്ല സ്ഥാപനം ഇവിടെ നടത്തുമ്പോൾ തുടക്കം കുറിക്കുമ്പോൾ അതിന് ആ നല്ല മുഖത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. ക്വാളിറ്റിയിൽ ടൈൽസ് ഉണ്ടാക്കി ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രവർത്തനം നടത്തി ആളുകൾക്ക് പ്രയോജനകരമായ വിധത്തിൽ ലാഭകരമായ വിധത്തിൽ വിനിയോഗിക്കുവാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുവാൻ മാത്തുക്കുട്ടിക്ക് ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് നാട്ടുകാരായ എല്ലാവരുടെയും സഹകരണം, ആത്മാർത്ഥമായ സ്നേഹവും സന്തോഷവും ഈ പ്രവർത്തനത്തിൽ ഉണ്ടാകണം, സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ആ ടൈൽസും മാർബിളും ഒക്കെ വളരെ മിതമായ നിരക്കിൽ പ്രാന്തിക്കാർക്ക് ലഭ്യമാകുവാൻ്റെ കോണം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു പ്രസ്ഥാനമാണ് മൂലേത്തറ മാർബിൾസ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പുതിയ രീതിയിലുള്ളതായ ഒരു ടൈൽസിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം അവർക്ക് നൽകട്ടെ. തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൽ അതിന് കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളങ്ങാടി പഞ്ചായത്തിലും നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിലും എല്ലാം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ കണ്ണോട് ഡിസൈനർ ടൈൽസ് എല്ലാ വീടിനും അലങ്കാരമായി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് വളരെ ദീർഘദൂരം സഞ്ചരിച്ചാണ് ഇത്തരം ടൈൽസുകളൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ സംഘടിപ്പിച്ചിരുന്നത്. അത് നമ്മുടെ നാട്ടുകാരനിൽ കൂടെ തന്നെ നല്ല നിലവാരമുള്ള ടൈൽസ് ഇവിടെ ലഭിക്കും എന്നറിഞ്ഞതിൽ കണ്ണേക്കാർക്ക് തീർച്ചയായും സന്തോഷമുണ്ട്. സത്യസന്ധയുടെ പര്യായമായി ഈ നാട്ടിൽ വലിയൊരു പ്രസ്ഥാനമായി ഇത് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നല്ല ഉയർച്ചയുടെ പടവുകൾ നിങ്ങളുടെ മുമ്പിൽ പാതായനങ്ങൾ തുറന്ന് കിടക്കുകയാണ്. അതിനുള്ള എല്ലാ അവസരങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഇന്റർലോക്ക് തീർച്ചയായിട്ടും ക്വാളിറ്റി നിലനിർത്തി വിശ്വസ്തതയോടെയും സത്യസന്ധതയോടെയും ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ മാത്തുക്കുട്ടിക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതും വളരെ ആദ്യമായിട്ടാണ് വിനോദസഞ്ചാരികൾക്ക് മനസ്സിലാകുന്നത്. ഇതിന് എല്ലാ ഭാഗങ്ങളും നേരുന്നു. മാത്തുക്കുട്ടിയും അനിലും കൂടി ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും കമ്മിറ്റിക്കാരെയും സമീപിച്ചാൽ ഇവിടെ നമ്മുടെ പേരക്കാരായ സുരേഷ് തോന്നുന്നു ഈ റോഡിൻ്റെ സൈഡിലുള്ള നടപ്പാതകൾ ടൈൽസ് ഇടുവാനായിട്ട് ഒരു തീരുമാനം അവരുടെ കമ്മിറ്റിയിലുണ്ടാക്കാൻ കഴിയും. നാട്ടുകുട്ടിക്ക് വ്യാപാര രംഗത്ത് വളരുവാനും കഴിയും, നാട്ടുകാർക്ക് നടക്കുന്നതിന് ഒരു സൗകര്യം ഉണ്ടാകുകയും ചെയ്യും. ഈ സ്ഥലം ഇരിക്കുന്നതിൻ്റെ ഉടമയും എൻ്റെ അയൽവാസിയാണ്. കുറച്ചു കാലമായിട്ടും ഇവിടെ താമസം. അപ്പോൾ ഞങ്ങളുടെ എല്ലാം കൂട്ടായ ഒരു സഹകരണം അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് കൂടുതൽ കാര്യക്ഷമമാകട്ടെ എന്നും റാന്നിയിൽ ഈ സ്ഥാപനം ഉത്തരോത്തരം വളർച്ച പ്രാപിക്കുകയും കിടക്കുന്നില്ല. എൻ്റെ അനുജൻ പെങ്ങളുടെ ഹസ്ബൻഡ് ശ്രീ മാത്തുക്കുട്ടി മൂലേത്തറ കുറച്ചു നാളായി ഈ രംഗത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അനിയനും അടക്കം ആളുകൾ ഈ സ്ഥാപനം 10-30 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്ത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഔപചാരികമായ ഒരു ചടങ്ങ് എന്നത് പറയും ഈ ഒരു ഈ ടൈൽസും മറ്റ് സാമഗ്രികളുമൊക്കെ ഇവിടെ വിതരണത്തിനും ചെറുകുളഞ്ഞി ബഥനിയാശ്രമ ഹൈസ്കൂളിന്റെ 56-ാം വാർഷികാഘോഷം നാളെ നടക്കും. റവറന്റ് ഫാദർ മത്തായി കടവിൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം നിർവഹിക്കും. രാജു അബ്രഹാം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും. പ്രൊഫസർ കെ ജെ സുരേഷ്, രാമഭദ്രൻ കല്ലയ്ക്കൽ, അശോകൻ കാര്യാട്ട തുടങ്ങിയവർ പ്രസംഗിക്കും.
അങ്ങാടി ശുദ്ധജല വിതരണ പദ്ധതിയിൽ നിന്നുള്ള പമ്പിംഗ് ഇന്ന് രാത്രിയോ നാളെയോ ആരംഭിക്കുമെന്ന് രാജു എബ്രഹാം എൽ എ പറഞ്ഞു. ചെങ്ങാടത്തിൽ 15 HP മോട്ടോർ സ്ഥാപിച്ച് പള്ളിക്കയത്ത് നിന്നും പദ്ധതിയുടെ നിലവിലുള്ള കിണറ്റിലേക്ക് വെള്ളം പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രാജു എബ്രഹാം എൽ എ ജില്ലാ കളക്ടർ വി എൻ ജിതേന്ദ്രനുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് 4 ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട്. അങ്ങാടി ശുദ്ധജല വിതരണ പദ്ധതിയിൽ നിന്നാണ് വെള്ളം എടുക്കേണ്ടത്. പക്ഷേ ആറ്റിൽ വെള്ളമില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തൊട്ട് താഴെയുള്ള പള്ളിക്കയത്ത് നിന്നും വെള്ളം പമ്പ് ചെയ്ത് അങ്ങാടിയിലെ കിണറ്റിലെത്തിക്കുക. അങ്ങാടി കിണറിൽ ഇപ്പോൾ വെള്ളം പള്ളിക്കയത്തു നിന്ന് വെള്ളം എത്തിയെങ്കിൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. ജില്ലാ കളക്ടറുമായിട്ട് ഞാൻ സംസാരിച്ച് 4 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായിട്ട് ഒരു പുതിയ മോട്ടറും പമ്പും വെക്കാൻ വേണ്ടി ഇപ്പം നൽകിയിട്ടുണ്ട്. മോട്ടറും പമ്പും നമ്മൾ ടെൻഡർ നടപടി ഒഴിവാക്കി, കാരണം 1 മാസം എടുക്കും. അതുകൊണ്ട് ഈ സാഹചര്യം വെച്ച് ഞാൻ വാട്ടർ അതോറിറ്റിക്ക് എഴുതി കൊടുത്തു. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നെഗോഷിയേഷൻ പർച്ചേസാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മോട്ടറും പമ്പും ഇത് ഒരു പ്ലോട്ട് ചെയ്യുന്ന പൊങ്ങിക്കിടക്കുന്ന ഇരുമ്പ് വീപ്പ കൊണ്ടുള്ള ഒരു ചങ്ങാടത്തിലാണ് ഈ മോട്ടർ സ്ഥാപിക്കുന്നത്. ഇന്നലെ ഇത് മോട്ടർ എത്തി, ഇന്നുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. ഇന്ന് രാത്രിയോ നാളെയോ വെള്ളം പമ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സാങ്കേതിക പ്രശ്നം കൂടിയുണ്ട്. നേരത്തെ അങ്ങാടിയിലെ മോട്ടോർ തകരാറിലായിരുന്നപ്പോൾ അന്ന് ഗവൺമെൻറ്റിൽ ശക്തമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങാടിയിൽ നമുക്കൊരു 70 HPയുടെ മോട്ടോർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വെക്കുന്ന മോട്ടോർ 15 HPയുടേതാണ്. അപ്പോൾ 15 HP മോട്ടോറാണ് 70 HP മോട്ടോറിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ള വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഇത് വിജയിക്കും ഈ പദ്ധതി നമുക്കിപ്പോൾ പറയാൻ കഴിയത്തില്ല. കാരണം കിണറ്റിലെത്തിക്കുന്ന വെള്ളം ഒരു 15-20 മിനിറ്റ് കൊണ്ട് മുഴുവൻ പമ്പ് ചെയ്ത് കയറ്റും. വലിയ മോട്ടറാണ് ഇപ്പുറത്ത് കരക്കിരിക്കുന്നത്. അങ്ങനെ സാങ്കേതിക പ്രശ്നമുണ്ട്. ഇതൊരു പരീക്ഷണം, അതുകൊണ്ടാണ് ഇതൊരു പരീക്ഷണമായിട്ട് നമ്മൾ നടത്തുന്നത്. പൂർണ്ണമായ മുടക്കം അങ്ങാടി സ്കീമിന്റെ മാറ്റാൻ ഇത് ഉപകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവിതാംകൂർ ഹിന്ദുധർമ്മവർഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 67-ാമത് റാന്നി ഹിന്ദുമഹാസമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം നാളെ രാവിലെ 9:30 പരിഷത്ത് പ്രസിഡന്റ് പി എൻ നീലകണ്ഠൻ നമ്പൂതിരി നിർവഹിക്കുന്നതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. റാന്നി താലൂക്ക് വികസന സമിതിയുടെ യോഗം ശനിയാഴ്ച രാവിലെ 10:30 നടക്കും. രാജു എബ്രഹാം എൽ എ അധ്യക്ഷത വഹിക്കും. താലൂക്ക് വികസന സമിതിയിലെ അംഗങ്ങളും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളും താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കണമെന്ന് തഹസീൽദാർ അറിയിച്ചു. 18-ാമത് മാടമൺ ശ്രീനാരായണ കൺവെൻഷൻ February 7, 8, 9, 10 തീയതികളിൽ നടക്കുമെന്ന് SNDP യോഗം റാന്നി യൂണിയൻ പ്രസിഡന്റ് കെ വസന്തകുമാർ, സെക്രട്ടറി പി എൻ സന്തോഷ് കുമാർ എന്നിവർ അറിയിച്ചു. ശിവഗിരി മഠം സെക്രട്ടറി ഋതംബരാനന്ദ സ്വാമികളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്, മന്ത്രിമാരായ അടൂർ പ്രകാശ്, AP അനിൽകുമാർ, രാജു എബ്രഹാം എൽ എ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, NG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ സതീഷ് കൊച്ചുറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം മറിയാമ ചെറിയാൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ തുടങ്ങിയവർ കൺവെൻഷന്റെ വിവിധ യോഗങ്ങളിൽ പ്രസംഗിക്കും. റാന്നി പുല്ലൂപ്രം PC ഹൈസ്കൂൾ വാർഷികം നാളെ രാവിലെ 9:30 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ PN പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സ്കൂളിന് കുഴൽക്കിണർ നിർമ്മിച്ചു നൽകിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനി വലിയ കലായിലിനെ അനുമോദിക്കും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B സുരേഷ് ആശംസ അർപ്പിച്ച് സംസാരിക്കും. ഇടവേള. യാത്രകൾ ഏതുമാകട്ടെ, അനുഭവിച്ചറിയൂ വിൽസൺ ട്രാവൽസിന്റെ മേന്മ. വിവാഹ വിനോദ തീർത്ഥയാത്രകൾക്ക് 50 സീറ്റോടുകൂടിയ ലക്ഷറി DVD കൊച്ചും 14 സീറ്റുകളോടുകൂടിയ AC ലക്ഷറി DVD കൊച്ചുകളും നിങ്ങളുടെ സൗകര്യാർത്ഥം വാടകയ്ക്ക്. വിൽസൺ ട്രാവൽസ്, എ പെർഫെക്റ്റ് ട്രാവൽ ഗൈഡ്. കോൺടാക്ട് 0475 225 237 9447 000 237 9447 0212. അയിരൂർ കർമ്മൽ അഗതി മന്ദിരത്തിന്റെ വജ്രജൂബിലി പരിപാടികളുടെ ഉദ്ഘാടനം February 2 മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. റവറന്റ് KM വർഗീസിന്റെ അധ്യക്ഷതയിൽ രാവിലെ 10 മണിക്ക് ചേരുന്ന സമ്മേളനത്തിൽ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തും. പൊതുസമ്മേളനം ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്യും. വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം രാജു എബ്രഹാം എൽ എ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം KG അനിത, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ഹരികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉണ്ണിപ്പിള്ളാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗം TT തോമസുകുട്ടി, റവറന്റ് എബ്രഹാം പി ഉമ്മൻ എന്നിവർ പ്രസംഗിക്കും. 34-ാമത് കരിക്കാട്ടൂർ കൺവെൻഷൻ February 5 ചൊവ്വാഴ്ച മുതൽ 9-ാം തീയതി ശനിയാഴ്ച വരെ കരിക്കാട്ടൂർ സെൻട്രൽ ശാലയം നഗറിൽ വെച്ച് നടക്കും. ജനറൽ സെക്രട്ടറി പാസ്റ്റർ TC കോശി ഉദ്ഘാടനം ചെയ്യും. പാസ്റ്റർ KJ തോമസ്, പാസ്റ്റർ ജോയി പറക്കൽ, പാസ്റ്റർ സ്പർജൻ വിക്ടർ,
സിസ്റ്റർ റംല തോമസ് ചെങ്ങന്നൂർ, സിസ്റ്റർ ശ്രീലേഖ മാവേലിക്കര എന്നിവർ പ്രസംഗകരായിരിക്കും. ജില്ലാ ആസൂത്രണ സമിതി യോഗം നാളെ രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേരും. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദേവസഭ റാന്നി വെസ്റ്റ് സെന്ററിന്റെ 89th കൺവെൻഷൻ February 5 to 10 റാന്നി പെനിയൽ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. പാസ്റ്റർമാരായ വർഗീസ് എബ്രഹാം, ഡോക്ടർ തോമസ് മാമൻ, ബാബു ജോൺ, കെ കെ ചെറിയാൻ എന്നിവർ പ്രസംഗിക്കും. വിവാഹിതരായി ഇരുട്ടിച്ചുവട് ചാലുങ്കൽ ജോൺ വർഗീസിന്റെയും സാറാമ ജോണിന്റെയും മകൾ ജൂബി മറിയം ജോണും വടശ്ശേരിക്കര മാടമൺ താന്നിക്കപ്പുറത്തോട്ട് റോജർ വില്ലായിൽ ടി എം മത്തായിയുടെയും നിർമ്മല മാത്യുവിന്റെയും മകൻ റോജൻ ജേക്കബ് മാത്യുവും വടശ്ശേരിക്കര സെന്റ് ജോൺസ് മർത്തമാ പള്ളിയിൽ വെച്ച് വിവാഹിതരായി. റാന്നി ഐത്തല പട്ടരമഠത്തിൽ സോമൻ എബ്രഹാമിന്റെയും ലൗലി തോമസിന്റെയും മകൾ അനീനയും റാന്നി പുല്ലൂപ്രം മാവുങ്കൽ മാത്യുവിന്റെയും ലിസി മാത്യുവിന്റെയും മകൻ ലിവിനും തമ്മിലുള്ള വിവാഹം റാന്നി ബ്രദറൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. നിര്യാതരായി ഇടപ്പാവൂർ വലിയപറമ്പത്ത് എം ബി അപ്പുക്കുട്ടൻ നായർ നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സഞ്ജയനം February 4 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് നടക്കും. റാന്നി വലിയമണ്ണിൽ വി എ എബ്രഹാം, രാജൻ വലിയമണ്ണിൽ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 4:30 റാന്നി സെന്റ് തോമസ് വലിയപള്ളിയിൽ നടക്കും. റാന്നി മന്ദമരുത് ടി എം എം ആശുപത്രിയിലെ റിട്ടയർഡ് ഫാർമസിസ്റ്റായ പുന്നമൂട്ടിൽ തോമസ് പി മാത്യു, തോമസ് കുട്ടി നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നാളെ 9:30 റാന്നി ബ്രദറൻ ഓഡിറ്റോറിയത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 12:30 സിയോൺ കുന്ന് ബ്രദറൻ സഭാ സെമിത്തേരിയിൽ നടക്കും. കുമ്പനാട് എലിമുള്ളിൽ കുടുംബാംഗം മറിയാമ്മയാണ് ഭാര്യ. സുജ, സുമ, സജി, അനി എന്നിവർ മക്കളും അച്ഛൻ കുഞ്ഞ്, സണ്ണി, ജിജി, ഐ വി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സൂര്യനെല്ലി കേസിലെ 35 പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി നടപടി സുപ്രീംകോടതി റദ്ദാക്കി. കേസ് വീണ്ടും പരിഗണിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. വി എസ് അച്യുതാനന്ദനെ പുറത്താക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന് കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ചേരും. പേരൂച്ചാൽ പാലം പണി 1 മാസത്തിനകം തുടങ്ങാൻ കഴിയുമെന്ന് രാജു എബ്രഹാം എം എൽ എ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.